ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാറു റിവ്യൂയിലേക്ക് സ്വാഗതം. വാതിൽ തുറന്ന ശേഖരൻ ചോദിക്കുന്നു, എന്താ പ്രതാപ, എന്തിനാ വിളിച്ചത്? അപ്പോൾ പ്രതാപൻ പറയുകയാണ്, ഞാൻ മാത്രമല്ല വിശാലും ഉണ്ട്. ശേഖരൻ ചോദിക്കുന്നു, വിശാലും ഉണ്ടോ? എന്താ രണ്ടാളും കൂടി വന്നത്? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പ്രതാപൻ പറയുന്നു, അതെ, ഞങ്ങൾക്ക് ഈ മുറി ഒന്ന് പരിശോധിക്കണം. ശേഖരൻ ചോദിക്കുന്നു, മുറി പരിശോധിക്കുകയോ, എന്തിന്? വിശാൽ പറയുന്നു, മുത്തശ്ശ, അന്നത്തെ പോലെ ഇന്നും ഒരാൾ ഇവിടെ കയറി വന്ന അമ്മയെ കൊല്ലാൻ നോക്കി. അയാളെ ഇവിടെ എല്ലാം തിരഞ്ഞു, അയാളെ കാണുന്നില്ല. ചിലപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലോ? ശേഖരൻ മനസ്സിൽ പറയുന്നു, പ്രഭാവതിയെ ഞാനല്ലാതെ വേറെ ആരാ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇതിലെന്തോ പണി ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. പ്രതാപൻ പറയുന്നു, മുത്തശ്ശനൊന്ന് മാറിക്കേ, ഞങ്ങൾ ഈ മുറി ഒന്ന് പരിശോധിക്കട്ടെ. ശേഖരൻ പറയുന്നു, ഇതിനകത്ത് ആര് കയറാനാ, ഇവിടെ ആരും ഇല്ല. അപ്പോൾ പ്രതാപൻ പറയുകയാണ്, മുത്തശ്ശന് കണ്ണു കാണില്ലല്ലോ. അപ്പൊ പിന്നെ ഇതിനകത്ത് ഒരാൾ കയറിയിരുന്നാൽ മുത്തശ്ശൻ എങ്ങനെയാ അറിയുന്നത്? വിശാലേ വാ, നമുക്കൊന്ന് കയറി നോക്കാം. മുത്തശ്ശനൊന്ന് മാറി നിന്നെ. അങ്ങനെ അവർ അകത്തേക്ക് കയറി ചുറ്റും നോക്കുമ്പോൾ ശേഖരൻ പറയുന്നു, വിശാലേ മോനെ, ഇവിടെ ആരും ഇല്ല. അവിടെ ഇരിക്കുന്ന ബാഗ് തുറന്ന് പ്രതാപൻ വിശാലെ എന്ന് വിളിക്കുകയാണ്. ആ ബാഗിലിരിക്കുന്ന പറുത് കണ്ട് വിശ്വസിക്കാനാകാതെ ശേഖരനെ നോക്കുകയാണ് വിശാൽ. ശേഖരൻ റൂമിലില്ലാത്ത സമയത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് പറുതയും കത്തിയും റൂമിലേക്ക് കൊണ്ടുവരികയും പേപ്പർ മാറ്റിയിട്ട് അത് ബാഗിലേക്ക് എടുത്തു വെക്കുകയുമാണ്. ശേഷം പ്രതാപൻ ആ പേപ്പറും ചുരുട്ടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ശേഖരന്റെ ബാഗിൽ നിന്നും പറുതയെടുത്ത് നോക്കുകയാണ് വിശാൽ. അപ്പോൾ പ്രതാപൻ പറയുന്നു, എടാടാ, കത്തിയുണ്ട്. ശേഖരന്റെ അരികിലേക്ക് ചെന്ന് വിശാൽ ചോദിക്കുന്നു, ഈ പറുത എങ്ങനെ ഇവിടെ വന്നത്? ശേഖരൻ ചോദിക്കുന്നു, പറുതയോ? വിശാൽ പറയുകയാണ്, അതെ, ഈ പറുതയിട്ട ആളാ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്. ശേഖരൻ പറയുന്നു, അറിയില്ല, എനിക്കൊന്നും അറിയില്ല. വിശാൽ ചോദിക്കാണ്, പിന്നെ എങ്ങനെ ഇത് ഈ മുറിയിൽ വന്നു? പ്രതാപൻ പറയുകയാണ്, വിശാലെ, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഈ മുറിയില് ഇയാളല്ലാതെ മറ്റാരും ഇല്ല. ഇയാൾ അറിയാതെ പിന്നെ ഈ പറുത ഇവിടെ വരുമോ? എടോ, മര്യാദക്ക് സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. ശേഖരൻ പറയുന്നു, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പ്രതാപൻ പറയുകയാണ്, വിശാലെ, ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. മുത്തശ്ശ, ഇങ്ങോട്ട് വന്നേ. കയ്യിൽ പിടിച്ചുകൊണ്ട് വിശാൽ പറയുന്നു, വാ ഇങ്ങോട്ട്, ചോദിക്കട്ടെ, നടക്കാൻ. തുടർന്ന് നടക്കടോ, നടക്ക് ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ശേഖരനെയും പിടിച്ചു വലിച്ച് ഹോളിലേക്ക് വരികയാണ് വിശാൽ. പിന്നാലെ പ്രതാപനും വരുന്നു. നടക്ക് ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിശാൽ ശേഖരനെ പിടിച്ചു തള്ളുമ്പോൾ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതിയും ഗാർഗിയും പല്ലവിയും മറ്റെല്ലാവരും. പ്രഭാവതി ചോദിക്കുന്നു, ഇയാളോ? പ്രതാപൻ പറയുന്നു, ചേച്ചിയെ, ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ച ആളെ കിട്ടി, ഇയാളാ. വിശ്വസിക്കാനാകാതെ സുശീല ചോദിക്കുന്നു, ഇയാളാണോ ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത്? പ്രതാപൻ പറയുന്നു, ദേ ഈ പാർവതിയും കത്തിയും കണ്ടില്ലേ, ഇത് ഇദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? ശേഖരൻ പറയുന്നു, അല്ല, ഞാനല്ല. ജാസ്മിൻ ചോദിക്കുന്നു, അല്ല, ഇയാൾ എന്തിനാ ആന്റിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? വിശാൽ ദേഷ്യത്തോടുകൂടി പറയുന്നു, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എടാന്ന് വിളിച്ച് ശേഖരന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് വിശാൽ പറയുന്നു, പറയടോ, താൻ എന്തിനാ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയതെന്ന്? ശേഖരൻ പറയുന്നു, എനിക്കൊന്നും അറിയില്ല. കണ്ണു കാണാൻ വയ്യാത്ത ഞാൻ എങ്ങനെയാ ഒരാളെ കൊല്ലുന്നത്? എനിക്ക് എങ്ങനെ അത് സാധിക്കും? നിങ്ങൾ തന്നെ അത് ചിന്തിച്ചു നോക്ക്. എന്നെ നിങ്ങൾ വെറുതെ പ്രതിയാക്കരുത്. പ്രതാപൻ ചോദിക്കുന്നു, എങ്ങനെ? തന്റെ അല്ലെങ്കിൽ പിന്നെ ഈ പർദ്ദ എങ്ങനെയാടോ തന്റെ ബാഗിൽ വന്നത്? ശേഖരൻ പറയുന്നു, എനിക്കത് അറിയില്ല. ഞാൻ അറിയാതെ ആരെങ്കിലും എന്റെ ബാഗിൽ കൊണ്ട് വെച്ചതായിരിക്കും. വിശാൽ ചോദിക്കുന്നു, താൻ അറിയാതെ അത് ആരാ തന്റെ മുറിയിൽ കൊണ്ടുവെക്കുന്നത്? മര്യാദക്ക് സത്യം പറയാൻ. ശേഖരൻ പറയുന്നു, എനിക്കറിയില്ല. അറിയാത്തത് ഞാൻ എങ്ങനെയാ പറയുന്നത്? വിശാൽ ചോദിക്കാണ്, അപ്പൊ താൻ പറയില്ല അല്ലേ? തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. അങ്ങനെ വിശാൽ ശേഖരനെ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ കയ്യിൽ കയറി പിടിച്ച പാർവതി പറയുന്നു, സാർ വേണ്ട, സാർ, തല്ലണ്ട. പാർവതിയെ തള്ളി മാറ്റിക്കൊണ്ട് വിശാൽ ചോദിക്കുന്നു, തല്ലണ്ടാന്നോ? അങ്ങോട്ട് മാറ്. വിശാൽ ചോദിക്കാണ്, പറയടോ, താൻ ആരാ? താൻ എന്തിനാ എന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്? അമ്മയെ കൊല്ലാൻ വേണ്ടിയാണോ ആളും പേരും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് താൻ ഇവിടെ വന്ന് താമസിക്കുന്നത്? പറയടോ, പറയാൻ. അങ്ങനെ ശേഖരന്റെ കണ്ണാടി ഊരി വലിച്ചെറിഞ്ഞ് മീശയും താടിയൊക്കെ വലിച്ചൂരുകയാണ് വിശാൽ. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ശേഖരൻ വിശാലിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ്. പ്രഭാവതി മനസ്സിൽ പറയുന്നു, ശേഖരമേനോന്റെ വേഷം കെട്ടാൽ ഇവിടെ കഴിഞ്ഞു. ജാസ്മിൻ ചോദിക്കുന്നു, ഇയാള് പ്രഭാവതി ആന്റിയെ കൊല്ലാൻ വന്ന ശേഖരമേനോനല്ലേ? ഇയാളാണോ വേഷം മാറി ഇവിടെ താമസിക്കുന്നത്? വിശാൽ പറയുന്നു, എടാ പിശാജെ, എന്റെ അമ്മയെ കൊന്നിട്ട് നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിച്ചു താമസിക്കുകയാണല്ലേ. നിന്നെ ഞാനേ ഇവിടെ വെച്ച് തന്നെ തീർക്കും. കയ്യിൽ പിടിച്ച പാർവതി പറയുന്നു, സാർ വേണ്ട, സാർ, വിശാൽ സാർ വേണ്ട. വിശാൽ ചോദിക്കുന്നു, നിനക്ക് എന്റെ അമ്മയെ കൊന്നത് പോരാ, ഇപ്പോ ഈ നിൽക്കുന്ന അമ്മയെ കൂടി കൊല്ലണമല്ലേ? ശേഖരൻ പറയുന്നു, അയ്യോ, ഞാനല്ല. വിശാൽ പറയുന്നു, നിന്നെ ഞാനൊന്ന് വെറുതെ വിടില്ലടാ. അപ്പോൾ ശേഖരൻ പറയുകയാണ്, വിശാൽ വേണ്ട. അപ്പോൾ വിശാൽ പറയുകയാണ്, അന്ന് നീയെ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്, അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല, നിന്നെ ഞാൻ കൊല്ലുവടാ. പാർവതി പറയുന്നു, വിശാൽ സാർ അബദ്ധം ഒന്നും കാണിക്കല്ലേ. ഇത് കേട്ട് വിശാൽ പറയുകയാണ്, ഇയാൾ എന്റെ അമ്മയെ കൊന്നവനാ, ഇയാളെ എനിക്ക് കൊല്ലണം. കൈകൂപ്പി ശേഖരൻ പറയുന്നു, അയ്യോ വേണ്ട, ഞാനല്ല നിന്റെ അമ്മയെ കൊന്നത്. ഞാൻ ഇവിടെ വന്നതിനും വേഷം മാറി താമസിച്ചതിനും കാരണങ്ങളുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഈ കുടുംബത്തെ നശിപ്പിക്കാനല്ല ഞാൻ ഇവിടെ താമസിച്ചത്. എനിക്ക് നിങ്ങളോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ശേഖരൻ പറയുന്നു, എന്നെ ഒന്നും ചെയ്യരുത്. പ്രഭാവതി കണ്ണു കാണിക്കുമ്പോൾ പ്രതാപൻ വിശാലിനെ പിടിച്ചു മാറ്റി ശേഖരന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നു, എന്താണ് നിനക്ക് പറയേണ്ടത്? അങ്ങനെ പ്രതാപൻ ശേഖരനെ എടുത്തിട്ടടിക്കുകയാണ്. പ്രതാപൻ
അവൻ ചോദിക്കുന്നു, എന്താടാ നിനക്ക് പറയേണ്ടത്? എന്ത് സത്യമാ പറയാനുള്ളത്? എടാ, എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയ നിന്നെ ഞങ്ങൾ വെറുതെ വിടണോ? നിന്നെ കൊല്ലുവടാ എന്ന്. പ്രതാപനെ തള്ളിമാറ്റി ശേഖരൻ അവിടെ ഒന്ന് ഓടിപ്പോകുകയാണ്. നിക്കിട അവിടെ എന്ന് പറഞ്ഞ് പ്രതാപനും വിശാലും വിപിനും പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് പ്രഭാവതി പറയുന്നു, വിശാൽ വിപിൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത്രയും നാട് ഇയാള് വേഷം മാറി ഈ വീട്ടിൽ താമസിച്ച് എന്നെ കൊല്ലാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശത്രു ഇയാള് മാത്രമല്ല, ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും കൂടി ഉണ്ടാകും. ആദ്യം അതാരാണെന്ന് കണ്ടെത്തണം. അല്ലാതെ ശേഖരമേനോനെ മാത്രം പിടികൂടിയിട്ട് കാര്യമൊന്നുമില്ല. വിശാലെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ വന്നേ. വരാൻ അങ്ങനെ വിശാലിന്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുകയാണ് പ്രഭാവതി. പാർവതിയും ഗാർഗിയും ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് പ്രഭാവതി പറയുന്നു, വിശാലെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇപ്പൊ നമ്മള് ശേഖരനെ അന്വേഷിച്ചു പോയിട്ട് കാര്യമില്ല. എവിടെയാന്ന് വെച്ചാ നമ്മള് ശേഖരനെ അന്വേഷിക്കുന്നത്? അന്തോ കുന്തോ ഇല്ലാതെ അവിടെ ഇവിടെ അലയാമെന്നേ ഉള്ളൂ. വിശാൽ ചോദിക്കുന്നു, എന്ന് കരുതി അയാളെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രഭാവതി പറയുകയാണ്, അന്വേഷിക്കണം, പക്ഷേ അത് ബുദ്ധിപരമായിട്ട് വേണം. വിശാൽ ചോദിക്കുന്നു, എന്ത് വേണമെന്ന് ആമ പറയുന്നത്? പ്രഭാവതി പറയുകയാണ്, എടാ, അയാള് നമ്മുടെ അടുത്തേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴിയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതിയല്ലേ? അപ്പോ ശേഖരനെ കുറിച്ചുള്ള വിവരങ്ങൾ പാർവതിക്ക് അറിയാമായിരിക്കും. അവളോട് നീ ഒന്ന് ചോദിച്ചാൽ ശേഖരൻ പോയി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങള് അവള് പറഞ്ഞു തരും. അപ്പോ ശേഖരന്റെ പിന്നാലെ ഉള്ള അന്വേഷണം കുറച്ചുകൂടി കൃത്യവും ഈസിയും ആകില്ലേ? വിശാൽ ചോദിക്കുന്നു, അമ്മ എന്തായി പറയുന്നത്? പാർവതിക്ക് എങ്ങനെ അയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്? അയാള് ആരോരും ഇല്ലാത്ത അനാഥനായ ഒരു അന്ധൻ, ഊരും പേരും ഇല്ലാതെ തെരുവിൽ തെണ്ടി നടക്കുന്നു. അങ്ങനെ കരുതി അയാളോട് സഹതാപം തോന്നിയിട്ടല്ലേ പാർവതി അയാളെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഇവിടെ അയാൾക്ക് അഭയം കൊടുത്തതും? ആ സ്ഥിതിക്ക് പാർവതിക്ക് എങ്ങനെയാ ശേഖരന്റെ ഒളിയിടങ്ങളും അയാൾ പോകാൻ സാധ്യതയുള്ള വഴികളും പറയാനാകുക? പാർവതിക്ക് ശേഖരമേനോനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമായിരുന്നെങ്കിൽ അത് അവൾ ഒരിക്കലും മനസ്സിൽ വെക്കാതെ അതെന്നെ അവൾ എന്നോട് പറഞ്ഞേനെ. അവൾക്ക് ശേഖരനെ കുറിച്ച് ഒന്നും അറിയാൻ സാധ്യതയില്ലമ്മേ. ഇത് കേട്ട് പ്രഭാവതി പറയുന്നു, എന്റെ വിശാലെ, പാർവതി എന്തെങ്കിലും മനഃപൂർവ്വം നിന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എടാ, അക്കാര്യത്തില് എനിക്ക് പാർവതിയെ ഒരു സംശയവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ശേഖരനും പാർവതിയും തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയില് എന്തെങ്കിലും അയാളെ കുറിച്ച് എന്തെങ്കിലും ചില വിവരങ്ങള് അയാള് പോലും അറിയാതെ അയാള് പാർവതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അതിൽ നിന്നും എന്തെങ്കിലും ഒരു ക്ലൂ അത് നമുക്ക് കിട്ടില്ലെന്ന് കരുതി സൂചിപ്പിച്ചതാ? എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ പാർവതിയോടൊന്ന് സംസാരിച്ചു നോക്ക്, ചിലപ്പോ നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ? അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പു കിട്ടിയാൽ നമുക്ക് ശേഖരനെ അന്വേഷിച്ച് നാടൊട്ട് കരയുണ്ടല്ലോ. മോനെ, എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ പിടികൂടിയ മതിയാകും മോനെ. ഇത് കേട്ട് വിശാൽ പറയുന്നു, അതിന് തന്നെയാ ഞാനും നോക്കുന്നത്. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, എടാ, നീ മടിച്ചു നിൽക്കാതെ പോയി പാർവതിയോട് ചോദിക്ക്. മോനെ, എനിക്ക് പ്രതീക്ഷയുണ്ട്, ശേഖരന്റെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്ന് എത്താനുള്ള ഒരു വഴി എടാ പാർവതിയുടെ നാവിൽ നിന്ന് തന്നെ വരും. നീ ഒന്ന് ചെല്ലടാ. വിശാൽ പറയുന്നു, എനിക്ക് ആ പ്രതീക്ഷയില്ല, എങ്കിലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാർവതിയോട് ചോദിക്കാം. ഇനിയിപ്പോൾ ചോദിച്ചില്ല എന്ന് വേണ്ട. അങ്ങനെ വിശാൽ മനസ്സിൽ പറയുകയാണ്, പാർവതി അവൾ എന്റെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാ. ഞാൻ അറിയാത്ത എന്നെ അറിയാത്തതൊന്നും അവളുടെ മനസ്സിലുണ്ടാകില്ല. ഇവിടെ വേഷം കെട്ടി താമസിച്ചിരുന്നത് ശേഖരമേനോനാണെന്ന് എന്തെങ്കിലും തരത്തിൽ അവൾക്ക് അറിയാമായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു സംശയം അവൾക്ക് തോന്നിയിരുന്നെങ്കിൽ അവൾ അത് അപ്പൊ തന്നെ എന്നോട് പറയുമായിരുന്നു. അയാളെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല, അങ്ങനെ തന്നെ എന്റെ വിശ്വാസം. ഇനി അഥവാ അമ്മ പറയുന്നത് പോലെ ശേഖരമേനോനെ കുറിച്ച് അവൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്നോട് പറയാതിരിക്കുന്നതാണെങ്കിൽ അത് പാർവതിയെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി ആലോചിച്ചു നിൽക്കുകയാണ്. തുടർന്ന് പ്രതാപൻ പറയുന്നു, പാർവതി, നീയല്ലേ അയാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? അപ്പൊ നിനക്ക് അയാളെ കുറിച്ച് അറിയാതിരിക്കുമോ? ഒന്നും അറിയില്ലേ, അന്ധനായിട്ട് അഭിനയിക്കുകയാണെന്ന് പോലും നിനക്കറിയില്ലായിരുന്നു. ഇത് കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് വിശാൽ. പാർവതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വിശാൽ ഉറക്കെ ചോദിക്കുന്നു, ശേഖരൻ എന്റെ അമ്മയെ കൊന്ന ശേഖരമേനോനാണെന്ന് തനിക്കറിയില്ലായിരുന്നോ? ഇത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് പാർവതി. അരികിലേക്ക് വന്ന വിശാൽ പറയുന്നു, അയാൾ ശേഖരമേനോനായിരുന്നു എന്ന് തനിക്കറിയില്ലായിരുന്നു എന്ന്. ഇത് കേട്ട് പാർവതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വിശാൽ പറയുന്നു, പാർവതി, നിനക്ക് സത്യം അറിയുമെങ്കിൽ അത് നീ എന്നോട് മറച്ചു വെക്കാതെ പറയണം. എന്നിൽ നിന്നും ഒന്നും നീ ഒളിക്കരുത്. പാർവതി, തന്നെ സത്യത്തിന്റെ പ്രതിബിംബമായ ഞാൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും കരുതുന്നത് അത് സത്യമാണ്. പാർവതി സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല, പ്രത്യേകിച്ച് ഈ എന്നോട്. നമുക്കിടയിൽ ഇന്നേ വരെ ഒരു രഹസ്യവും ഇല്ല, അങ്ങനെയാണ് എന്റെ വിശ്വാസവും. അല്ലേടോ, എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ഇല്ലെന്നാ എന്റെ വിശ്വാസം. ആ വിശ്വാസം താൻ തകർത്തേക്കരുത്. പറയടോ, ആ ശേഖരമേനോനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയാമോ? പ്രതാപൻ പറയുന്നു, പറ പറ. ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ് സുശീലയും ജാസ്മിനും. വിശാൽ ചോദിക്കുന്നു, എടോ, താൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അയാൾ ആരായിരുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നു എന്ന്. ദേ, അതറിഞ്ഞിട്ടും താൻ അത് എന്നോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്? ഉടനെ പാർവതി പറയുകയാണ്, അറിയാമായിരുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിശാലും ഗാർഗിയും. പാർവതി പറയുന്നു, എനിക്ക് അറിയാമായിരുന്നു. പ്രതാപനും ജാസ്മിനും സുശീലയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. പ്രഭാവതി മുകളിൽ നിന്ന് താഴേക്ക് ശ്രദ്ധിക്കുകയാണ്. പാർവതി പറയുന്നു, ചന്ദ്രശേഖര മേനോനാണെന്ന് എനിക്കറിയാം.
അറിയാമായിരുന്നു. ദേഷ്യത്തോടുകൂടി വിശാൽ പറയുന്നു, അപ്പോ എന്റെ അമ്മയുടെ ഊഹം ശരിയായിരുന്നു. അബദ്ധം പറ്റിയത് എനിക്ക്. തനിക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. അങ്ങനെയാ ഞാൻ അവരോട് വാദിച്ചത്. അപ്പോ തന്നെ കുറിച്ച് മനസ്സിലാക്കാത്തതേ ഈ ഞാനാ. അങ്ങനെ വിശാൽ വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ പാർവതി കണ്ണു നിറഞ്ഞ് വിശാലിനെ നോക്കുകയാണ്. ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.